കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, ലക്കി പ്രീപെയ്ഡ് സിം, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ, NEC റെമിറ്റ്, കലാകേന്ദ്ര ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2022 ഓഗസ്റ്റ് 28 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കാണികളിൽ ആവേശമുണർത്തി ബഹ്റിൻ കേരള സമാജത്തിലെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി പൂക്കള മത്സരവും വടംവലി മത്സരവും നടന്നു. നിരവധി സംഘടനകളെയും കൂട്ടായ്മകളെയും പ്രതിനിധീകരിച്ചാണ് പൂക്കള മത്സരം അരങ്ങേറിയത്. മന്ദാരം ടീം 1st സ്ഥാനവും BKS ലൈബ്രറി ടീം 2nd സ്ഥാനവും BKS ബാഡ്മിന്റൺ ടീം 3rd സ്ഥാനവും നേടി. പൂക്കള മത്സര കൺവീനർ ജോസ് ചാലിശ്ശേരി, അജിത രാജേഷ് തുടങ്ങിയവർ പരിപാടികൾ നിയന്ത്രിച്ചു. പുരുഷന്മാരുടെ വടംവലി മത്സരത്തിൽ ഓപ്പൺ വെയ്റ്റ് കാറ്റഗറി 1st സ്ഥാനം ആര്യൻസ് ടീം കരസ്ഥമാക്കി. ബഹ്റൈൻ പ്രതിഭയാണ് 2nd സ്ഥാനം നേടിയത്. സ്ത്രീകളുടെ വടംവലി മത്സരത്തിൽ ബ്ലാക്ക് തണ്ടേഴ്സ് 1st സ്ഥാനവും ബഹ്റൈൻ പ്രതിഭ 2nd സ്ഥാനവും നേടി. വടംവലി മത്സരത്തിൽ 580 കിലോഗ്രാം വിഭാഗത്തിൽ ബഹ്റൈൻ ബ്രദേഴ്സ് എ ടീം 1st സ്ഥാനവും ബഹ്റൈൻ ബ്രദേഴ്സ് ബി ടീം 2nd സ്ഥാനവും നേടി. കൺവീനർ രാജേഷ് കോടത്ത് മത്സരം നിയന്ത്രിച്ചു. 2 വർഷത്തെ കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം നടത്തുന്ന സമാജം ഓണാഘോഷത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. സമാജം അംഗങ്ങൾക്ക് പുറമെ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 137 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ രോഗികളുടെ എണ്ണം 1756. ഇന്നലെ 330 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചു. നിലവിലെ ബഹ്റൈനിലെ ആകെ കോവിഡ് മരണം 1513. 7 പേരാണ് ആശുപത്രിയിലുള്ളത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 1,240,103 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. നിലവിൽ 1,01,394 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 2,192 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം.
ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് തേഴ്സ് കോൺജസ് ടീം 9th വേനൽക്കാല ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സീഫിലെ തൊഴിൽ സ്ഥലത്ത് നടത്തിയ പരിപാടിയിൽ 100 തൊഴിലാളികൾ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് പഴങ്ങളും കുടിവെള്ളവും നൽകി. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ജനറൽ സെക്രട്ടറി പങ്കജ് നല്ലൂർ, അംഗങ്ങളായ സുൽഫിക്കർ അലി, മുരളീകൃഷ്ണൻ, ശിവകുമാർ, രാജീവൻ, ഹരി, ക്ലിഫോർഡ് കൊറിയ, നൌഷാദ്, ബോറ കമ്മ്യൂണിറ്റി അംഗങ്ങളായ കുതുബ് അലി, ഇബ്രാഹിം, യൂസഫ്, ഇവാൻ അൽ ബഹറിൻ ഫോർ കൺസ്ട്രക്ഷൻ ആൻഡ് റിനവേഷൻ മെക്കാനിക്കൽ കോർഡിനേറ്ററും സേഫ്റ്റി എഞ്ചിനീയറുമായ എച്ച് വൈശാഖ്, ജനറൽ ഫോർമാൻ അജികുമാർ എന്നിവർ പങ്കെടുത്തു. തണൽ ബഹറിൻ ചാപ്റ്റർ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററുമായി ചേർന്ന് സക്കയ KCA ഹാളിൽ സംഘടിപ്പിച്ച വൃക്കരോഗ നിർണയ ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 6 വരെ നീണ്ടുനിന്ന ക്യാമ്പിലേക്ക് 500 പേർ പരിശോധനയ്ക്കായി എത്തിച്ചേർന്നു. ഫൈസൽ പട്ടാണ്ടി, ലത്തീഫ് കൊയിലാണ്ടി, റിയാസ് ആയഞ്ചേരി, ഫൈസൽ കോട്ടപ്പള്ളി, ഇബ്രാഹിം ഹസൻ പുറക്കാട്ടിരി, ശ്രീജിത്ത് കണ്ണൂർ, KP അനിൽകുമാർ, ഹംസ മേപ്പാടി, സുരേഷ് മണ്ടോടി, സലീം NV, ലത്തീഫ് ആയഞ്ചേരി, മനോജ് വടകര തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന സമാപന യോഗം ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ ഉദ്ഘാടനം ചെയ്തു. തണൽ ബഹറിൻ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ബിനീഷ് MP സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് റഷീദ് മാഹി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സ്വപ്ന വൃക്ക സംരക്ഷണത്തെക്കുറിച്ച് ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ സൽമാൻ അൽഖരീബ്, മൂസ അഹമ്മദ് ആശംസകൾ നേർന്ന പരിപാടിയിൽ തണൽ ട്രഷറർ നജീബ് കടലായി നന്ദി രേഖപ്പെടുത്തി. പ്രവാസി വെൽഫെയർ സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഇന്ത്യ അറ്റ് 75 ജനകീയ ഓൺലൈൻ പ്രശ്നോത്തരിയിൽ ജോസി തോമസ്, സുഹൈല AK എന്നിവർ 1 സ്ഥാനത്തിന് അർഹരായി. രാവിലെ നടന്ന മത്സരത്തിൽ ലിജി ലേഖ 2 സ്ഥാനവും സമീർ ഹസൻ 3 സ്ഥാനവും കരസ്ഥമാക്കിയപ്പോൾ രാത്രി നടന്ന മത്സരത്തിൽ മുസ്തഫ, സൗദ മുസ്തഫ എന്നിവർ 2 സ്ഥാനവും വിദ്യാ മഹേഷ് 3 സ്ഥാനവും കരസ്ഥമാക്കി. ഫസ്ന ഫെബിൻ, ഫരീഷ ഫൈസൽ എന്നിവർ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായി. പ്രവാസി വെൽഫെയർ സ്വാതന്ത്ര്യദിന ക്വിസ് കോർഡിനേറ്റർ ഹുദ മുഹമ്മദ് ഷെരീഫ് നന്ദി അറിയിച്ചു. സീറോ മലബാർ സൊസൈറ്റിയുടെ 10 നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ഓണം മഹോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ബഹറിൻ ഫൈനാൻസിംഗ് കമ്പനി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആനന്ദ് നായർ നിർവഹിച്ചു. സിംസ് പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ജോയ് പോളി സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം കൺവീനർ ജോസഫ് PT പരിപാടികളുടെ രൂപരേഖ അവതരിപ്പിച്ചു. കോർ ഗ്രൂപ്പ് ചെയർമാൻ ചാൾസ് ആലുക്ക ആശംസകൾ നേർന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ജോജി കുര്യൻ നന്ദി രേഖപ്പെടുത്തി. ബഹറിൻ പ്രവാസിയും എറണാകുളം തിരുവാണിയൂർ സ്വദേശിയുമായ സച്ചിൻ സാമുയേൽ വളപ്പിൽ ബഹറിനിൽ നിര്യാതനായി. 38 വയസ്സായിരുന്നു പ്രായം. ടുബ്ലിയിലെ താമസ സ്ഥലത്തെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. സൽമാനിയ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാരനാണ് പരേതൻ. ഭാര്യ ബിൻസി, മക്കൾ ഏതൻ, റലൻ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്.